سنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله، صلى الله عليه وعلى آله وأزواجه وأصحابه وأتباعه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم. ബഹുമാനരായ الشيخ محمد عبد الرحمن المدني حفظه الله وسائر السادات والعلماء وإخوتنا في الله، പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഹി ആൻഡ് ഷി, എല്ലാവരും ഇശാവ് വാങ്ങുകൊടുത്തു. നമ്മളെല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കും. അവർ നിയ്യത്തോടുകൂടിയാണ് ഇരിക്കുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്, ഖൂലു ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോ പാതിരക്ക് ദർസ് നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇഷ നിസ്കരിക്കും, നിസ്കരിച്ച ഉടനെ കിടന്നുറങ്ങും, പിന്നെ 12 മണി കഴിഞ്ഞാൽ എഴുന്നേൽക്കും, പിന്നെ ഇബാദത്ത് മാത്രം. ജനങ്ങളുമായി ബന്ധമില്ല, അള്ളാഹുമായി മാത്രം ബന്ധം. സുബ്ഹിന് മുമ്പ് കുറച്ച് വീണ്ടും ഉറങ്ങും. നബിജനങ്ങളുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കൽബ് തുറന്നിരിക്കും, അങ്ങനത്തെ ഉറക്കമാണല്ലോ. എന്നാൽ ചില ദിവസം രാത്രി കുട്ടികളെല്ലാരെയും വിളിച്ചുണർത്തിയിട്ട് പാതിരാ ദർസ്, ഈ ദർസുകളാണ്, ദർസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നടത്തുന്ന ഈ ഒരു ക്ലാസ്, ഇതുപോലെയുള്ള വിവിധ തരം ക്ലാസുകളാണ്, ദർസുകളാണ് ഇസ്ലാമിന്റെ ഹയാത്ത് എന്ന് പറയുന്നത്. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ ജീവൻ. മുസ്ലിമായി ജനിച്ചു, അല്ലെങ്കിൽ കലിമ ചൊല്ലി മുസ്ലിമായി, അത്യാവശ്യം നിസ്കരിക്കാനുള്ള കാര്യങ്ങളും നോമ്പ് നോൽക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, അതനുസരിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റൊന്നും ചെയ്യൂല, എന്നാൽ അത് മതി. പക്ഷെ ഒരു ഇസ്ലാം സമ്പൂർണമായി വരണം എങ്കിൽ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം, പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ദർസുകൾ എപ്പോഴും നടക്കുന്നത്. ആഴ്ചയിൽ ഒരു പഠന ക്ലാസ്, മാസത്തിൽ ഒരു പ്രത്യേകമായ ഒരുമിച്ചുകൂടലും കൂട്ടായ്മയും, ഇടക്കിടക്ക് സീസണുകളിൽ പ്രത്യേക പരിപാടികൾ, വർഷത്തിലൊരിക്കൽ പരമ്പര വാള്, 7 ദിവസം 10 ദിവസമൊക്കെ, പണ്ടൊക്കെ 40ഉം 60ഉം ദിവസം, അന്ന് പിന്നെ മദർസയൊന്നുമില്ല. ഇപ്പോഴുള്ളത് പഠിക്കാൻ വേണ്ടിയുള്ളതല്ല, തദ്ക്കീറിന്, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള വാളുകൾ, അതിൽ പഠിക്കുകയും ചെയ്യും.
ഇൽമ് ആണ് ഇസ്ലാമിന്റെ ജീവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഒരു മുദർറിസായിട്ടാണ്, ദർസ് നടത്തുന്നവനായിട്ടാണ്, തഅലീം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, നല്ല ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ബെസ്റ്റ് ബിഹേവിയർ, ബിഹേവിയർ സയൻസ്, പെരുമാറ്റച്ചട്ടം ഏറ്റവും നല്ലത് ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ അയക്കപ്പെട്ടത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പം മുസ്ലിം ആയിത്തീരുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ബിസിനസ്, അവന്റെ ഡീലിംഗ്സ്, പെരുമാറ്റം ശരിയാകുമ്പോഴാണ്. അഞ്ചു വഖ്തും ജമാഅത്തായി നിസ്കരിക്കും, ആഴ്ചയിൽ രണ്ട് ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കും, കള്ളു കുടിക്കില്ല, വ്യഭിചരിക്കില്ല, കൊല ചെയ്യില്ല, കൊള്ള ചെയ്യില്ല, ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം ഇവിടെ ജീവിക്കുമോ? ഒരു മുസ്ലിം ജീവിക്കും. ഇസ്ലാം ജീവിക്കണമെങ്കിൽ കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം, വ്യവസായം ചെയ്യണം, ഫാക്ടറികൾ നടത്തണം. ഈ നടത്തുന്ന സ്ഥലത്തെല്ലാം ഇസ്ലാമായിക്കൊണ്ട് നടത്തണം. അവിടെയാണ് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. ഇത് കേവലം പൂജാതികർമ്മങ്ങളുടെ മതം അല്ല, ജീവിതത്തിന്റെ മതമാണ്. ജീവിതത്തിന്റെ മതമായതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള മുഴുവൻ അനുഭവങ്ങളെയും ദീനായിട്ട്, ദീനിന്റെ വശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും അയാൾ നല്ല അപ്ഡേറ്റഡാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിവരവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും, കാരണം ഇന്ന് പത്രം വായിച്ചിട്ടുണ്ടാകും. പത്രം വായിക്കാത്തവന് ഇൽമില്ല, കാരണം ഇൽമുൽ ഹാൽ, കറന്റ് നോളജ്. ഇന്നത്തെ ഫിഖ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഫഖീഹ് പത്രം വായിക്കണ്ടേ? കാരണം ഇന്ന് എന്ത് സാമ്പത്തിക നിയമമാണ് നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്? ജി എസ് ടി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, ജി എസ് ടി വന്നില്ലേ അല്ലേ? 4 വർഷം മുമ്പ് മലേഷ്യയിൽ പോയപ്പോ എവിടെ കയറിയാലും കച്ചവടക്കാരൊക്കെ പറയുമ്പോ ജി എസ് ടി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ 6% ജി എസ് ടി കണക്കുണ്ട്. 20% ലാഭം കിട്ടുന്ന ഒരു കച്ചവടത്ത് 6% അടച്ചാലും 16% ബാക്കിയല്ലേ? അല്ലെങ്കിൽ ആരാണത് കുറച്ചു കൊടുക്കുക? അപ്പൊ ജി എസ് ടി വന്നാൽ എന്താണ് ജി എസ് ടി? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്, ദോഷം എന്താണ് എന്ന് പഠിക്കൽ കച്ചവടക്കാരന്റെ ഒരാവശ്യമാണ്. ജി എസ് ടി വന്നാൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കുക എന്ന് പഠിക്കണ്ടേ? അപ്പോ അത് നാം പഠിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ഇൽമുൽ ഹാൽ, അപ്ഡേറ്റഡ് നോളജ്. അതാത് ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ചർച്ചയാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം? അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യവും ഹദ്ദും അനുസരിച്ച് മതി. ഒരുപാട് ഉപകാരം അതുകൊണ്ട് ഉണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അതിലങ്ങോട്ട് കടന്നു കയറിയിട്ട് ആ ചെറിയ കാര്യങ്ങൾ ഉപകാരം എടുക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിലേറെ ആളുകൾ ആവശ്യമില്ലാത്തത് കയറ്റിവിടും. മരിച്ചതറിയിക്കാനൊക്കെ എന്തൊരു സുഖമാണ്, മാസം കണ്ടതറിയാൻ എന്ത് സുഖമാണ്. നേർച്ചയുണ്ട്, പരിപാടിയുണ്ട്, സ്വലാത്തുണ്ട്, ഇതൊക്കെ അറിയാൻ അത് നല്ല അനുഗ്രഹമാണ്. പണ്ട് കാലത്ത് ചില നാട്ടിലേക്ക് പോകുമ്പോൾ സ്വലാത്തിന്റെ കിതാബും മറ്റൊന്നും കടത്തൂല കസ്റ്റംസിൽ നിന്ന്. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ പെട്ടിയിൽ വെക്കും, പെട്ടി തുറക്കും, എല്ലാം എടുത്ത് ഗീശയിൽ കിടും, ഗീശാക്കും, അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോ അവർ നോക്കുകയല്ലേ എയർപോർട്ടിൽ,
കാരണം നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് ജിബ്രീൽ ഇറങ്ങിയ സ്ഥലമാണല്ലോ മക്കയും മദീനയൊക്കെ. ഇന്നിപ്പോ അതുപോലെ തന്നെ ഇറങ്ങി വരും. ഈ സാധനമായിട്ട് വെച്ചുകൊടുത്താൽ ആകാശത്തു നിന്ന് ദിക്റും സ്വലാത്തും റാത്തിബും എല്ലാം ഇറങ്ങി വരും. അപ്പൊ പിന്നെ തടയാൻ കഴിയൂല. അതുകൊണ്ട് ആ ടെക്നോളജിയെ കൊണ്ടത് അങ്ങോട്ട് പോയി. ബറാത്തിരാവ് വന്നാലും മേറാജിരാവ് വന്നാലും ഹിദായയുടെ ഒരു പോസ്റ്റർ അതിൽ വരും. അപ്പൊ ആളുകൾക്ക് ചൊല്ലാനുള്ള ദിക്ർ അതിലുണ്ടാകും. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സയ്യിദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അസ്സഖാഫ് തങ്ങൾ അവരുടെ ഇറുസുൻ നബവി എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലുണ്ട്. ഈജിപ്തിൽ നിന്നും അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യൻ ഭാഷയിൽ അവിടെയും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ആ ഇറുസുൻ നബവിയുടെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ മാത്രം പഠിപ്പിക്കാനുള്ള ഒരു ടെലിവിഷനാണത്. അൽ എർസ് എന്ന് പറഞ്ഞിട്ട് നമുക്കും ഡൌൺലോഡ് ചെയ്താൽ കിട്ടും. അത് സുന്നത്തുകളെ ഹയാത്താക്കിക്കൊണ്ടും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടും നിരന്തരമായ നമ്മുടെയൊക്കെ എത്രയോ പിറകിൽ നിൽക്കണം. അവർ വളരെ മോസ്റ്റ് മോഡേൺ ആനിമേഷനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനും ഹദീസും ചരിത്രമൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ആം പബ്ലിക് തന്നെ പറയാൻ തുടങ്ങി, ഇതാണോ സുന്നത്തി ജമാഅത്ത്, എങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്ന് പറയാൻ തുടങ്ങി. ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ ആളുകളാണ്. നേരത്തെ ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് അവര് കേട്ടിരുന്നത് ഇവരൊക്കെ പോയിട്ട് കബറിന് കുമ്പിടുന്ന ആൾക്കാരാണ് എന്ന് മാത്രമായിരുന്നു. ഇപ്പൊ അത് തിരുത്താൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പഠനങ്ങളാണ് വേണ്ടത്. ഇവിടെ ഈ ഹീ കെയറും ഷീ കെയറും ആൺകുട്ടികൾക്ക് പഠനം പോലെ തന്നെ പെൺകുട്ടികൾക്കും പഠനം. മുസ്ലിംകൾ എക്കാലത്തും പെൺകുട്ടികൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഇസ്ലാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വന്ന ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞു, ജുമുഅയ്ക്ക് ശേഷം ചൈനയിലെ ഷാങ്ഹായ് ബീജിംഗിൽ പോയപ്പോ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം ഒട്ടുമില്ല. സമ്മേളനത്തിലുള്ള പരിപാടിയിലൊന്നുമില്ല, കമ്മിറ്റിയിലുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവർ പറയുന്നു, സ്ത്രീകൾ ട്രഡീഷണലി അവർ ബാക്ക്വേർഡാണ്, പിന്നെ അവർക്ക് കുട്ടികളെ പോറ്റാനുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളെ എല്ലാ രക്ഷയത്തിലും കൊണ്ടുവരിക? 10% മേലോട്ട് ഒരിക്കലും പ്രാതിനിധ്യം ഇല്ല. എവിടെ? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ. അവരതാ പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് സമത്വം വേണം, മുസ്ലിംകൾ സ്ത്രീകളെ അടച്ചിരുത്തുന്നു എന്ന് പറയുന്നവര് പറയുക മാത്രമാണ്, അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത് പുലർത്താൻ സാധിച്ചിട്ടില്ല. അതേസമയത്ത് ഇസ്ലാം പകുതി തന്നെയാണ് പെണ്ണ്. അതുകൊണ്ടാണ് പകുതിയിൽ മറയിട്ട് അപ്പുറത്ത് പെണ്ണാണ്. മറയിട്ടത് കൊണ്ട് അവർ മറക്കപ്പുറത്തായി പോവുകയല്ല, നമ്മൾ മറക്കിപ്പുറത്താവുകയാണ്. ഒരു ഭാഗം ഒറ്റ കണ്ണുകൊണ്ട് മാത്രമേ ആളുകൾ നോക്കുള്ളൂ, അത് മാന്തയുടെ കണ്ണാണ്. അവരെ മറക്കുള്ളിലാക്കി തന്നെ നമ്മയല്ലേ മറക്കുള്ളിലാക്കിയത്? അവർ പുറത്താ. അപ്പൊ അവർ ഇവർ എന്ന് പറയുന്ന വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ചിന്ത വരുന്നത്. ഇസ്ലാം വലിയ സ്ഥാനം ഉമ്മമാർക്ക് കൊടുത്തു, സഹോദരികൾക്ക് കൊടുത്തു. അവർ രംഗത്താണ് എപ്പോഴുമുള്ളത്. നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നാം പറയുന്നത്, അപ്പോഴേ രംഗമാകൂ എന്ന്. അങ്ങനെയില്ലല്ലോ. അപ്പൊ സ്ത്രീ എപ്പോഴും അരംഗത്താണുള്ളത്. അവർ അവരുടെ ലോകത്ത്, പുരുഷൻ പുരുഷന്റെ ലോകത്ത്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് അങ്ങനെ ഉണ്ടാകാൻ പറ്റൂല എന്ന് ആരാണ് പറഞ്ഞത്? അമ്മയെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അമ്മ വിരിച്ചുവിടണമെന്നും മറ്റുമൊക്കെ ഇങ്ങനെ പത്രത്തിൽ എല്ലാ ദിവസവും കാണാം. ദിലീപ് ഉള്ളിലായപ്പോ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് ഈ വലിയ സ്റ്റാർ ഹീറോ ആയിട്ടുള്ള നടനാണ്. അമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അമ്മ ഈ സിനിമക്കാരുടെ സംഘടനന്റെ പേരാ. അമ്മ പറഞ്ഞത് നടിമാരാരും കൂടെ ആണുങ്ങളില്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്നാ.
എന്ന് പറഞ്ഞാൽ മഹറം വേണം പെണ്ണ് കൂടെ സഞ്ചരിക്കുമ്പോൾ. അമ്മ പറഞ്ഞാൽ ആർക്കും സ്വീകരിക്കാമല്ലോ. മേനകാ ഗാന്ധി പറഞ്ഞു, 6 മണി കഴിഞ്ഞാൽ നടികൾ പുറത്തിറങ്ങാൻ പാടില്ല. യേശുദാസ് പറഞ്ഞു, ഈ ഇറുകിയ ജീൻസും കുടുങ്ങിയ ടീഷർട്ടും ഇങ്ങനെയുള്ള വേഷഭൂഷാദികളെ കൊണ്ടാണ് സ്ത്രീകൾക്ക് പീഡനം വരുന്നത്. അതിന്റെ അപ്പുറം വായിച്ചാൽ എന്റെ അർത്ഥം എന്താണ്? പർദ്ദയിട്ടേ നടക്കാവൂ. അവരൊക്കെ പറഞ്ഞാൽ നമുക്ക് കേട്ടൂടെ? അള്ളാഹുവും റസൂലും പറഞ്ഞാൽ, ഖുർആനും ഹദീസും പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ പഴഞ്ചനാണ് എന്നാ ഇവര് തന്നെ പറയട്ടെ. അപ്പോ ഇവിടെ നോക്കി, ഇസ്ലാം പറഞ്ഞതെല്ലാം ഇന്ന് ലോകം വിളിച്ചു പറയാൻ തുടങ്ങി. കാരശ്ശേരി മാഷ് പറഞ്ഞു, ഈ സ്ത്രീകൾ ഇന്റർവ്യൂവിന് മൈക്കും പിടിച്ചു വരരുത് എന്ന് കാന്തപുരമാണ് പറഞ്ഞത്, അത് ശരിയാണെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് എം കാരശ്ശേരി പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്നറിയോ? നമ്മൾ ശശീന്ദ്രൻ മാഷിന്റെ ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത്, ഹണി ട്രാപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം മറ്റുള്ളവർ പിന്നെ ഏറ്റുപറയുന്നു. പലിശാധിഷ്ഠിതമായ ബാങ്കിംഗ് സമ്പ്രദായം, അത് മനുഷ്യനെ നശിപ്പിക്കുകയേ ഉള്ളൂ. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, പലിശ മനുഷ്യനെ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞു. അത് പലർക്കും ശരിയാണെന്ന് തോന്നിയില്ല. ഈ പലിശയില്ലാതെ കടം കൊടുത്താൽ ഒരാളുടെ കയ്യിൽ ക്യാഷ് ഇങ്ങനെ കൊടുത്തിരിക്കുക, പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വാങ്ങുക, പണത്തിനെന്തോ വിലയുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും കുറച്ചധികം വാങ്ങുക, അയാൾ അതുകൊണ്ട് പോകാൻ എടുക്കുന്നില്ലേ? സത്യമല്ലേ അത് എന്ന് ചോദിച്ചിരുന്നൊരു ലോകം. ഇസ്ലാമിക് ബാങ്ക് വന്നപ്പോ അതെന്തായാലും വിജയിക്കൂല, ഇപ്പൊ കൂട്ടി നാട്ടിൽ പോകും എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക് ബാങ്ക് വന്നു. അറബികളൊക്കെ പഴയ അലമാറയുടെ ഉള്ളിൽ റബ്ബർ ബാൻഡ് ഇട്ട് അട്ടിക്ക് വെച്ച നോട്ടുകളൊക്കെ ബാങ്കിലേക്ക് കൊടുത്തു. ഇസ്ലാമിക് ബാങ്ക് നല്ല വിജയം കണ്ടു. ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്ന ബാങ്കാണ്. ഇപ്പൊ അമേരിക്കൻ ബാങ്കും ബ്രിട്ടീഷ് ബാങ്കും ഒക്കെ ഇസ്ലാമിക് ബാങ്കിംഗ് അങ്ങോട്ട് തുടങ്ങി. കാരണം അതേ വിജയിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ പലിശയുടെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പലിശ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ടാറ്റ സ്റ്റീലിന് കടം കൊടുക്കുന്നത്. ടാറ്റ സ്റ്റീലിന് ടിസ്കോയ്ക്ക് കടം കൊടുത്താൽ ടാറ്റയുടെ ലാഭം 450% ആണ്. 1 പൈസ മുടക്കിയാൽ 450 പൈസ ആണ് ലാഭം. അവര് 11 പൈസ മാത്ര. അപ്പൊ ബാക്കിയൊക്കെ അവർക്ക് പോക്കറ്റിലിടാം. ടാറ്റ പക്ഷെ മോശമല്ല കേട്ടോ. ടാറ്റ കിട്ടുന്ന ലാഭത്തിന്റെ 62% സ്വതക്ക ചെയ്യാം. നമ്മളെ ഗോമം അങ്ങനെ ചെയ്യാറുണ്ടോ എന്നറിയില്ല. 62% വരുമാനവും സ്വതക്ക ചെയ്യുന്ന ഒരാളാണ് ടാറ്റ കമ്പനി. അപ്പോ എന്നാൽ വാഴ വെക്കുന്ന ആൾക്കും പലിശ 11% തന്നെ. വാഴക്കാരനൊരു കൊടുങ്കാറ്റടിച്ചാൽ അവന്റെ ഊരെ ഒടിഞ്ഞു. അപ്പൊ അവൻ തൂങ്ങുകയല്ലാതെ എന്താ ചെയ്യാ? അതാണ് കർഷകർ ആത്മഹത്യ വർദ്ധിക്കുന്നത്. അപ്പൊ അവിടെ ഇസ്ലാം പറഞ്ഞതെന്താ? ടാറ്റയ്ക്ക് കടം കൊടുത്താൽ കടമല്ല, അത് കച്ചവടത്തിൽ ഷെയറാകണം. അപ്പൊ ലാഭം 450 ഓന കിട്ടിയാൽ പകുതി 225 എമ്മക്കും കിട്ടണം. കർഷകന് വായൊടിഞ്ഞു പോയി, നഷ്ടമായി പോയി, എന്നാ പൈസ വേണ്ട. അതാണ് ലാഭത്തിലും നഷ്ടത്തിലും കൂറാകണം. അത് വിജയിച്ചു കണ്ടു, ലോകം നടപ്പിലാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയുന്നു, ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഭർതാ സമ്പ്രദായം അതൊന്നും ആരും നടപ്പിലാക്കാൻ പോകണ്ട. പക്ഷേ ഈ ലോകത്തുള്ള ഒരു സമ്പ്രദായങ്ങളുടെ കൂട്ടത്തിൽ പലതും സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിക് ബാങ്കിംഗ് പരിശോധിച്ചതുപോലെ സുരക്ഷാ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം പരിശോധിച്ചോളൂ. പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. അതൊന്നും നമ്മൾ എടുക്കണ്ട. ഇവിടെ പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും അക്രമങ്ങൾ വർദ്ധിക്കുകയും സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആ ഒരു ഫോർമുല എന്ന് കൊണ്ടുവന്നോട്ടെ. എല്ലാ കാലത്തും നടപ്പിലാക്കേണ്ട ഒരു 5 കൊല്ലം നടപ്പിലാക്കി നോക്കാം.
എന്നിട്ട് ഈ നാടിന്റെ അവസ്ഥ എന്തുവരുന്നു എന്ന് പരിശോധിക്കാമല്ലോ. വിജയിച്ചു കണ്ടാൽ ബ്രിട്ടീഷുകാരനും നടപ്പിലാക്കും, അമേരിക്കക്കാരനും നടപ്പിലാക്കും, ഇസ്രയേലും നടപ്പിലാക്കും, എല്ലാവരും നടപ്പിലാക്കും. ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിന് ഗുണമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ നാം ശരിക്കറിയുകയും മുസ്ലിമിന്റെ ഒരു യഥാർത്ഥ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ഇപ്പൊ വൻ നഗരങ്ങളിലൊക്കെ ചെന്നാൽ ബംഗളൂരുവില് ഒരു ഇരുണ്ട സ്ഥലമുണ്ട്, അതിന്റെ പേരെന്താ? ഷാജിനഗർ അല്ലേ, ബസ് സ്റ്റാൻഡുകളിലെ. അതിന്റെ ഉള്ളിലേക്ക് ഗല്ലിയിലേക്ക് പോലീസുകാരന് പോലും പോകാൻ പേടിയാന്ന് പറയാം. മൈസൂരിലൊരു സ്ലം അതുപോലെയുണ്ട്, എൻ ആർ മൊഹല്ല, ഗൌസിയ നഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡൽഹി ചെന്നാൽ ഓൾഡ് ഡൽഹിയുണ്ട്, ബോംബെയിൽ ചെന്നാൽ ഡോംഗ്രിയും അതിന്റെ പരിസരവും ഉണ്ട്. അവിടേക്ക് ആരാണ് നിറഞ്ഞു നിൽക്കുന്നത്? ആ സ്ഥിതി എന്താണ്? ഹൈദരാബാദിൽ ചാർമിനാറിന്റെ പരിസരം, അപ്പുറത്ത് സെക്കന്ദരാബാദ് നല്ല മനോഹരമായ സിറ്റിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരാൾ ഇങ്ങനെ യൂറോപ്യൻ വരികയാണ്, അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ബാംഗ്ലൂരിലൂടെ പോയാൽ ജയനഗർ, വിജയനഗർ ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഇവിടൊക്കെ മുസ്ലിങ്ങളാണല്ലേ താമസിക്കുന്നത് എന്ന് പറയും. കുറച്ചങ്ങോട്ട് പോയി ശിവാജിനഗർ ഭാഗത്ത് പോകുമ്പോ അവിടെ പറയും ഇവിടെ മുസ്ലിങ്ങളില്ലേ, ഇവിടെ വൃത്തിയില്ലല്ലോ എന്ന് പറയും. അഥവാ മുസ്ലിം ജീവിക്കുന്ന ഇടമാണ് വൃത്തിയായി നിൽക്കേണ്ടത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല പല സ്ഥലത്തും ഉള്ളത് എന്നത് യഥാർത്ഥമാണ്. ആഫ്രിക്കൻ കർഷക ഭൂമികളിലും അതുപോലെയുള്ള പഴയകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന രോഗങ്ങൾ, വസൂരിയും കോളറയും പ്ലേഗും പകർച്ചപ്പനിയും, ഇങ്ങനെ പഴയ കർഷക ജീവിതത്തിലുള്ള രോഗങ്ങളാണ് അതെല്ലാം. അമേരിക്കക്കാരനും യൂറോപ്യനൊക്കെ രോഗം എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെന്താ തൈറോയിഡ്, യൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പൈസക്കാരുടെ രോഗമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോ പൈസക്കാരുടെ എല്ലാ രോഗവും വന്നു. എന്നാ സാധുക്കളുടെ രോഗം ഇവിടുന്ന് പോകണ്ടേ? നമ്മൾ രണ്ടിന്റെയും നടുക്കായിപ്പുള്ളത്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും യൂറിക് ആസിഡും തൈറോയിഡും ഒന്നും ഇല്ലാത്തവരുമില്ല. അതേസമയത്ത് പറ്റ സ്ലമ്മുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വരുന്ന ആ ടി ബിയും അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും എന്താ കാരണം? പണക്കാരന് വരുന്ന രോഗം വരാൻ കാരണം നമുക്ക് പണം വർദ്ധിച്ചു. ആഴ്ചയിലൊരിക്കൽ മാത്രം ഇറച്ചി തിന്നിരുന്നവർ ഇപ്പൊ ദിവസം രണ്ട് നേരം തിന്നാൻ തുടങ്ങി. ആഴ്ചയില് ഒരു ദിവസമല്ല നമ്മൾ ഇറച്ചി തിന്നിരുന്നത്, ചിലപ്പോ ഒരു ദിവസം തന്നെ എവിടുന്ന് കിട്ടുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു പറയാണ്, 4 വർഷം അസ്ഹറിൽ പഠിക്കുന്ന കാലത്ത് ഒരു കഷ്ണം ഇറച്ചി കിട്ടാൻ വിചാരിച്ചിട്ട് എല്ലാ ദിവസവും കഞ്ഞും പരിപ്പും തന്നെ. അങ്ങനെ ഒരു മുതലാളി മൗലിദിന് വിളിച്ചു. അന്ന് പോയി ഫാദർ വരെ കാത്ത് നീട്ടി നീട്ടി എല്ലാ മൗലിദും പോയി തീർന്നു. അവസാനം ഒരിറച്ചിയുടെ ചെറിയൊരു കഷ്ണം കിട്ടി. മുസ്ലിമാകണമെങ്കിൽ ഇറച്ചി തിന്നണമെന്നാ ചിലർ മനസ്സിലാക്കിയത്. അത് വേണം, പക്ഷെ വലിയതാണ്ടെന്ന് മതി. പിന്നെ ആഴ്ച പെരുന്നാള് വെള്ളിയാഴ്ച, ഇംഗ്ലീഷുകാരൻ ഫ്രൈഡേ എന്നല്ല പറയുന്നത്, വെള്ളിയാഴ്ച ഉണ്ടെന്നൊരു ഇറച്ചിയൊക്കെ പൂരിക്കണം. ആഴ്ചയിൽ ഒരിക്കലാണ് തിന്നേണ്ടത് ഇറച്ചി, എല്ലാ ദിവസവും ഇറച്ചി. അപ്പോ ആ രോഗങ്ങൾ വർദ്ധിച്ചു, കൊളസ്ട്രോളും അതുപോലുള്ള രോഗങ്ങൾ വരാൻ തുടങ്ങി. ഇതൊന്നും ഇറച്ചിയുടെ കുഴപ്പമല്ല, തിന്നുന്നവന്റെ കുഴപ്പമാണ്, കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ്. ചോറ് തിന്നാലും അങ്ങനെ തന്നെയാണ്, കൂടുതലായി ചോറ് തിന്നാലും രോഗം വരും. മുസ്ലിമാകണമെങ്കിൽ ഇറച്ചി തിന്നണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും ഒരു ഇസ്ലാമിക സംസ്കാരം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് പഠിപ്പിച്ച ആയത്ത് ഇറങ്ങിയത് തന്നെ ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ജൂത പണ്ഡിതൻ ഒരു സമ്മതം ചോദിച്ചാൽ നബിതങ്ങളോട് ജൂതമതത്തിൽ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല, ഒട്ടകപ്പാല് കുടിക്കാനും പാടില്ല. അപ്പൊ ഞാൻ ഇസ്ലാമായിട്ടുണ്ട്, പക്ഷേ
ആ രണ്ട് കാര്യം ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഞാൻ അത് രണ്ടും ഒഴിവാക്കട്ടെ എന്ന്. അപ്പാണ് നബി ഞങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പൊ ആയത്തിറങ്ങി, അത് പറ്റൂല, പൂർണ്ണമായും മുസ്ലിമാകണം. അപ്പൊ ഞാനൊരു വെജിറ്റേറിയനാണ് എന്നൊരു മുസ്ലിമിന് പറയാൻ പാടില്ല. കൊല്ലത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും കഴിക്കണം, അത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഇറച്ചി കഴിച്ചത്? അപൂർവം സന്ദർഭങ്ങളിൽ. അപ്പൊ ഒരു ഹദീസിലുണ്ട്, ഒരിക്കല് ആ ഒരു കുറുങ് എടുത്തു എന്ന് പറഞ്ഞു, അത് തന്നു, പിന്നെ അടുത്ത കുറുങ് എടുത്തു എന്ന് പറഞ്ഞു, അതും എടുത്തു, പിന്നെ അടുത്ത കുറു വീണ്ടും എടുക്കുന്നു പറഞ്ഞു, അപ്പൊ അതില്ല, രണ്ട് കൈക്കുറല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ്ടും ഉണ്ടാവുമായിരുന്നു, മുഴുത്തുണ്ട്. ആ ഹദീസ് കേട്ടവരുണ്ട് ചില ആൾക്കാരൊക്കെ, അവര് പറയും അങ്ങനെയാണ്, ഓരോ രണ്ടും മൂന്നും കുറു ഒരേ സമയത്ത് നിന്നാണ്, അത് ജീവിതത്തിലൊരിക്കല. രണ്ട് ദിവസം തുടർച്ചയായിട്ട് വീട്ടിൽ അടുപ്പ് കത്തിയിട്ടില്ലല്ലോ, ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാത്ത സന്ദർഭങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കും പറ്റും. എപ്പോഴെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് കൊല്ലത്തിൽ നാല് കല്യാണം ഉണ്ടാവും. ഇപ്പൊ നമുക്കെല്ലാം ബന്ധങ്ങൾ നിറഞ്ഞു, നാടുകൾ നിറയെ ആളുകളായി, ഓരോ ദിവസവും നാല് കല്യാണമാണ്. അതുകൊണ്ട് ആഹാരം മോശമായി, ജനങ്ങൾക്ക് രോഗമായി, അതിനൊക്കെ നമ്മൾ വാഴ്ന്നു പറഞ്ഞാൽ പോരാ, വളരെ കർക്കശമായിട്ട് അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. അമിതമായ എണ്ണ ഉപയോഗം, വർദ്ധിതമായ തോതിലുള്ള എണ്ണക്കടികൾ, ഉന്നക്കായും അടയും പഴം നിറച്ചതും കട്ട്ലറ്റും ഉണ്ടയും ബോണ്ടയും മാണ്ടയും ഇതെല്ലാം ആവാം, പക്ഷെ നമ്മൾ തിന്നണ്ടെന്ന് വെച്ചാൽ മതി, നമ്മളൊരു പരിധി വെച്ചേ കഴിക്കാം. ഭക്ഷണമാണ് മനുഷ്യനെ രോഗിയാക്കുന്നത്. ആയിരം രോഗത്തിനരച്ചാൻ വയറ് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അസ്വഉമാനു, മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണ്. മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിനും മൂന്നിലൊരു ഭാഗം വെള്ളത്തിനുമാണ്, മൂന്നിലൊരു ഭാഗം വായുവിന് വേണ്ടി ഒഴിച്ചിടണം. അതിന് വളഞ്ഞിരുന്ന് നിലത്തിരുന്ന് തിന്നാൽ പള്ള ഓട്ടോമാറ്റിക് ഒന്ന് മടക്കി വെക്കും, അതിനാണ് അങ്ങനെ ഇരുന്ന് തിന്നാൻ പറയുന്നത്. ഈ കസേര ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതാണ്. കസേരയിൽ ഇരുന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ പിന്നെ ടോയ്ലറ്റിലും കസേര തന്നെ വേണം. ഇപ്പൊ എല്ലാ വീട്ടിലും ഈ ടോയ്ലറ്റുകളിൽ രോഗി ടോയ്ലറ്റുകളാണ്. ചിലർ പറയും യൂറോപ്യൻ ടോയ്ലറ്റ് എന്ന്. യൂറോപ്പിൽ അതല്ല ഉപയോഗിക്കുന്നത്, രോഗികളുടെ ടോയ്ലറ്റാണത്. നമ്മള് ആശുപത്രികളിലും ഇനിയിപ്പോ പള്ളികളിലൊക്കെ തന്നെ ചെന്നാൽ അതാണ്. അപ്പൊ അതിന്റെ മുകളിൽ എഴുതി വെക്കണം, വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും വാതിലിന്റെ മുകളിൽ എഴുതി വെക്കണം, വീക്ക് ടോയ്ലറ്റ് അല്ലെങ്കിൽ പേഷ്യൻസ് ടോയ്ലറ്റ്, ബലരുടെ അല്ലെങ്കിൽ രോഗികളുടേത് എന്ന് എഴുതി വെക്കണം. മറ്റേ ഇന്ത്യ എന്ന് പറയണ്ട, പാകിസ്ഥാനിലും അതന്നെ, ദുബായിലും അതന്നെ. അതിനെന്താ പറയാ, ഹെൽത്തി ടോയ്ലറ്റ്, ആരോഗ്യവാന്മാരുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന്. മദ്രസയിൽ കുട്ടികൾ വരും, ഉസ്താദ് പഠിപ്പിക്കും, മലമൂത്ര വിസർജനത്തിനിരിക്കുന്ന സമയത്ത് ഇടതുകാലിൽ ചാരണം ചെയ്തുകൊണ്ടിരിക്കണം, ഇടത്തോട്ട് ചാരിയിരിക്കണം. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ വയസ്സൻ രോഗിക്ക് വേണ്ടി വെച്ചിട്ടുള്ള പാത്രമാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് പള്ളികളിൽ കസേരകൾ വർദ്ധിച്ചു വരുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ പള്ളിയിലെ നാലിലൊരു ഭാഗവും കസേര, ഒരു ഹാളിൽ നാലിലൊരു ഭാഗം കസേര. അതാണ് ലോകപ്രശസ്തമായൊരു വസാവിയായിരുന്നു അത്, വലിയ ഇമാം അബ്ദുൽ വഹാബ് ഷെഹറാനി തങ്ങളുടെ. അവിടുത്തെ പള്ളിയിൽ നാലിലൊരു ഭാഗം കസേര. കസേര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ ചാരുവെഞ്ചില്ലേ, അത് ചർച്ചുകളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയെങ്കിലും ചർച്ച കണ്ടിട്ടുണ്ടോ? ഫുള്ള് കസേര ആയിരിക്കും. ഇങ്ങനെ പോയാ പത്തു കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്തെയും പള്ളിയിലൊക്കെ ചർച്ച പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിലത്തിരിക്കണം,
ഭക്ഷണം കഴിക്കാനും നിലത്തിരിക്കണം, വുളു ചെയ്യാനും നിലത്തിരിക്കണം, പത്തിരി പരത്താനും നിലത്തിരിക്കണം, ചൂടാനും നിലത്തിരിക്കണം. അങ്ങനെയാണോ രോഗം ഉണ്ടാവില്ല. ഞാനിത് വെറുതെ പറയല്ല. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ അടുത്ത ദിവസം മർക്കസിൽ വന്നിരുന്നു. 3 മാസത്തോളമായി ഞാൻ അയാളെ കണ്ടിട്ട്. അദ്ദേഹം ഷുഗറായിട്ട് ഇൻസുലിൻ കുത്തിവെക്കുന്ന ആളായിരുന്നു. ഇപ്പൊ വന്നു നോക്കുമ്പോൾ തടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, മസിലിനൊക്കെ നല്ല പവറുണ്ട്. ഞാൻ ചോദിച്ചു എന്തേ സംഭവിച്ച്. ഇപ്പൊ അയാള് പറഞ്ഞു ഷുഗർ മാറി, വയറ് 2.5 ഇഞ്ച് കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്, എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഉമ്മയുടെ കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു, ഉമ്മന്റെ കൈയിന്റെ വേദന മാറി, മൊത്തം വീട്ടിൽ തന്നെ നല്ല ആരോഗ്യം വന്നു. എങ്ങനെ വന്നു? ഒരു പശുവിനെ വാങ്ങി. പശുവിനെ വാങ്ങിയപ്പോ പശുവിനെ കറക്കാൻ വേണ്ടി നിലത്ത് പലക ഇട്ടിരിക്കും. പഴയ കാലത്ത് കാലിന്റെ മുകളിൽ ഇരിക്കുന്ന പലകയല്ലേ, കണ്ടവരുണ്ടോ? കണ്ടവര് കൈപൊക്കി ഇപ്പുണ്ടോ? പണ്ട് വീട്ടിൽ നമ്മൾ അടുക്കളയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പൊ അയ്മൽ ഇരുന്നിട്ട് പശുവിനെ കറക്കും. അപ്പൊ കൈക്ക് നല്ല ബലം വെച്ചു. വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിയും, പിന്നെ നെയ്യ് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിയും. അങ്ങനെ പള്ളയ്ക്കും മസിൽ റെഡിയായി, പള്ള കുറഞ്ഞു. ഞാൻ കഥ പറയല്ല, ഒരു നല്ല അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുക. അങ്ങനെ അദ്ദേഹം ഇപ്പൊ ഇൻസുലിൻ വെക്കുന്നില്ല, നല്ല ഹെൽത്തിയായി. ഉമ്മന്റെ കൈയിന്റെ വേദന എങ്ങനെ മാറിയേ? പാല് കറന്നപ്പോ മോരുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അത് കടയുന്ന പണി ഉമ്മാനെ ഏൽപ്പിച്ചു. അപ്പോ കൈക്കുള്ള വേദന മാറി. ഇതാണ് നമ്മുടെ ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള മാർഗം. മഴ കിട്ടാൻ ഇപ്പോ ഈ വർഷം അള്ളാഹു തആല നമുക്ക് പരീക്ഷണാർത്ഥം മഴ തന്നതാ. എല്ലാ പ്രാവശ്യം കിട്ടുന്നു വിചാരിക്കേണ്ട, പക്ഷെ അള്ളാഹു നമുക്ക് തരട്ടെ. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. അള്ളാഹു തആല മഴ തന്നാൽ ആ മഴയെ നമ്മൾ ബഹുമാനപൂർവ്വം സ്വീകരിക്കണം. മഴ വന്നാൽ അരമണിക്കൂറിന്റെ ഉള്ളിൽ വടകര കടലിലൊക്കെ നമ്മൾ പറഞ്ഞു വിടുക, അത് കുഫ്രാനാണ്, വേണ്ട എന്ന് പറയുകയാണ്. കാരണം മുറ്റത്ത് പേവിംഗ് ആണ്, പിന്നെ നേരെ റോട്ടിലേക്കാണ്, അവിടെ ഡ്രെയിനേജ് ആണ്. അങ്ങനെ പോയി പൊഴുകി വീട്ടിൽ ഒരൊറ്റ തുള്ളി വെള്ളവും നിൽക്കുന്നില്ല. മഴ ഇങ്ങനെ വന്നുകൊണ്ട് എന്തോ കാര്യമുണ്ടോ? അപ്പൊ അള്ളാഹു തആല വാരി കോരി ചൊരിഞ്ഞു തരുന്ന വെള്ളത്തെ തടഞ്ഞുവെക്കാതെ, വീട്ടിൽ അതിനെ തടഞ്ഞുവെക്കാതെ റോട്ടിലേക്ക് തള്ളിവിട്ട് കടലിലേക്ക് പറഞ്ഞയച്ചാൽ കഴിഞ്ഞ വർഷം അതല്ലേ സംഭവിച്ചത്? പരീക്ഷണാർത്ഥം അള്ളാഹു തആല അതാണ്. ഞാൻ തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ അതിനെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണെങ്കിൽ അദാബായിരിക്കും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കാം. മഴ കിട്ടാനുള്ളൊരു മാർഗം ഇന്നിപ്പോ നമ്മളാരും ചോദിച്ചാൽ കിട്ടൂല, കാരണം അത്രയും മോശമാണ്. നമ്മളൊക്കെ ജീവിതം വാട്സപ്പിലും ഫേസ്ബുക്കിലും ആയിപ്പോയി. അതിൽ മനുഷ്യന്റെ തലച്ചോറ് തന്നെ പണയം വെച്ചു പോകുന്ന, കാരണം ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് ആര് വിളിച്ചാലോ അതും കൂടെ കഴിഞ്ഞാളുടെ നിന്നിട്ടേ പോവുള്ളൂ. ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാർ വരെ അങ്ങനെ ആന്ന് പറഞ്ഞ് മെസ്സേജ് കഴിഞ്ഞ് കയറുമ്പോഴേക്ക് ട്രെയിൻ പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ മഴ കിട്ടാൻ എന്താണ് മാർഗം? ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്അഉ വസബിയതും മീനൽ യതമാറുല്ലഉ വമുഹ്മലാതും ഫിൽ ഫലാതി റുത്അഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ആരെക്കൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്? ആരുടെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്? ബിഹിം തുർസഖൂൻ, അവരാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്. ഒരു വീട്ടിൽ 2 സഹോദരന്മാരുണ്ട്. ഒരാള് ദറസിൽ പോവുകയാണ്, എല്ലാ ദിവസവും പോകും. നബിതങ്ങളുടെ കാലത്താണ്, സ്വഹാബികളിൽപ്പെട്ട ആളാണ്. മറ്റേയാളിങ്ങനെ കൃഷിയിലും അധ്വാനത്തിനും പോകും. അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയുന്നു, നബിയെ, ഞാൻ ഇങ്ങനെ അധ്വാനിക്കാൻ നടക്കുകയാണ്, ഇയാളിങ്ങനെ നിങ്ങളടുത്ത് വന്ന് ഓത്തിൽ ദറസിൽ ഇങ്ങനെ ഓതിപ്പടിക്കുകയാണ്, എന്റെ വിഷയത്തിൽ അവനും കൂടെ സഹായിച്ചാൽ
അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, ഓന്റെ കാരണം കൊണ്ടാ ചങ്ങാതി നിനക്ക് ഭക്ഷണം കിട്ടുന്നത്, അവൻ ഓതാൻ പോകുന്ന ബറക്കത്ത് കൊണ്ടാ നിനക്ക് റിസ്ക് ഉണ്ടാകുന്നത്, നീ വിചാരിക്കേണ്ട നിന്റെ അധ്വാനം കൊണ്ടാണെന്ന്, മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണ് നിനക്ക് കിട്ടുന്നത്. അപ്പൊ ഈ അധ്വാനിക്കുന്ന വീട്ടിൽ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, നല്ല ഗൾഫുകാരനും പൈസ ഉണ്ടാക്കിയ കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും, വേറൊരു സ്ഥലം നാട്ടിൽ ഇങ്ങനെ ഹവേല് നടക്കും, പള്ളിയിൽ പോകും വരും, പള്ളിയും കമ്മിറ്റിയും ഒക്കെ ആയിട്ട് നടക്കും, മറ്റേ ആൾക്ക് ഇങ്ങനെ തോന്നും ഞാൻ പൈസ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇങ്ങനെ തിന്നാൻ കൊടുക്കുക, ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ അധ്വാനിച്ചോട്ടെ. അങ്ങനെയല്ലാതെ അവന്റെ ആ പ്രവർത്തനമാണ് നിനക്ക് പറക്കത്തത്, അവൻ അത് സ്റ്റോപ്പ് ചെയ്താൽ നിന്റെ കച്ചവടം പൂട്ടിപ്പോകും. സൗദി അറേബ്യയിൽ മൊബൈൽ കച്ചവടം ചെയ്ത് നല്ല പൈസക്കാരനായിരുന്നു, അങ്ങോട്ട് പിൻവലിച്ചു, സീറോ ആയി, ആളുകൾ പോകുന്നില്ലേ. ഈ നിയമം വന്ന് ഒരുപാട് ആളുകൾ തിരിച്ചു വരാൻ പോവാണ്. പക്ഷെ അള്ളാഹുല് തവക്കലുള്ളവർക്ക് റിസ്ക് ഉണ്ടാകും. അപ്പോ മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണ് നമുക്ക് റിസ്ക് ലഭിക്കുന്നത്. അക്കൂട്ടത്തിൽ എന്താ പറഞ്ഞത്? നാക്കാലികളെ പോറ്റണം. ആടുമാടൊട്ടകങ്ങൾ പൂച്ചയെ പോറ്റിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർക്ക് നല്ലൊരു പേരന് കൊടുത്തു, അബൂ ഹുറൈറ, അബൂ ഹിർ എന്നാണ് നബി ബാഹിർ പൂച്ചക്കാര എന്ന് വിളിക്കും. നാട്ടുകാരെ തന്നെ മൂപ്പര് പൂച്ചയെ പോറ്റുന്ന ആളായി, പൂച്ചയും അതുപോലെ കാലികൾക്ക് വെള്ളം കൊടുക്കുകയും വളർത്തുകയും ചെയ്താൽ വീട്ടിൽ ആരോഗ്യമുണ്ടാകും, നാട്ടിൽ ആരോഗ്യമുണ്ടാകും, നല്ല കൃഷിയുണ്ടാകും. അപ്പോ ഈ രാസവളങ്ങളും മറ്റുമൊക്കെ ഉപേക്ഷിക്കും. ഇതാണ് പശുവിനെ ആരാധിക്കുക എന്നാല്, അല്ലാണ്ട് പശു. അപ്പൊ പശുവിനെ ആരാധിക്കുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ പശുവാണ് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പാല് തരുന്നു, വെണ്ണ തരുന്നു, അതിന്റെ എല്ലാ പ്രൊഡക്ട്സും തരുന്നു, ചാണകം തരുന്നു, അതിലൂടെ നിനക്ക് ആരോഗ്യം തരുന്നു. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു ജീവിയാണ്, അള്ളാഹു നിനക്ക് തന്ന നിഅമത്താണ്, അതിനെ നന്ദിയോടെ അത് നിലനിർത്തണം. അപ്പൊ അതിനെ കുളിപ്പിക്കണം, എണ്ണ തേച്ചു കൊടുക്കണം, എല്ലാം ചെയ്യണം. ഇങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ നാം പഴയ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് ആരോഗ്യത്തെ നമുക്ക് മെച്ചപ്പെടുത്തി നിർത്താനും, ആ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് എന്റെ ആവശ്യമില്ല എന്ന വാക്ക് എടുത്തത്. അപ്പൊ ഇംഗ്ലീഷിലും ഇൽമില്ല, ഇൽമുണ്ടായിരുന്നത് അങ്ങനെ പല ഭാഷയിലും ആ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അറബി അക്ഷരം എഴുതി ഈ മലയാളി വൈദ്യന്മാർ ആൾക്കാർ മാറും കൊണ്ടുണ്ടെടുക്കുന്നൊന്നല്ല. തമിഴ്നാട്ടിലെ പുരാണ സാഹിത്യം എന്ന് പറയുന്ന സാഹിത്യത്തിൽ ആകെ മൂന്ന് ഗ്രന്ഥങ്ങളാ ഉള്ളത്, അതിലൊന്ന് മദ്ഹു നബിയാണ്. മലേഷ്യയിലും സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലൊക്കെ ഉള്ള ഭാഷ ജാവ ഭാഷ എന്ന് പറയാം, ജാവി. ആ ഭാഷ എഴുതിയിരുന്നത് അറബി അക്ഷരം കൊണ്ടാ. തുർക്കിയിലെ ഭാഷ ഉസ്മാനി ഭാഷ, അതെഴുതിയിരുന്നത് അറബി അക്ഷരം കൊണ്ടാ. ഞാനിപ്പോ അടുത്താണ് ചൈനക്കാരെ കണ്ടത്, ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളൊക്കെ കണ്ടു. അദ്ദേഹം പേരെഴുതിയൊക്കെ എന്നോട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, ഞാൻ അറബിയിലാണ് എഴുതുക, ഞങ്ങളുടെ അറബി അക്ഷരത്തിൽ എഴുതാറ്. ചൈനയിലെ വലിയ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ഉയ്ഗൂരി മുസ്ലിംസ്, ഉർമിസ്, ഉരിഞ്ചിൻസ്, അവിടെ അറബി അക്ഷരത്തിൽ എഴുതുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ഉസ്ബക്കി ഭാഷ എഴുതുന്നത് അറബി. ലോകത്ത് ഒരു ഒട്ടു മിക്ക രാജ്യങ്ങളിലും അറബി അക്ഷരം കൊണ്ട് അവരുടെ ഭാഷ എഴുതിയിരുന്നു. അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലായിരുന്നു. ഭൌതിക പഠനം എന്ന ഒന്ന് ഇസ്ലാമിലില്ല, ഇതെല്ലാം ആത്മീയ പഠനം തന്നെയാണ്. കണക്കും സയൻസും അറിയാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? കെമിസ്ട്രി പഠിച്ചാലേ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുകയുള്ളൂ. ഫിസിക്സ് പഠിച്ചാലേ ബൾബൂരാനും സ്വിച്ച് ഇടാനും പഠിക്കുകയുള്ളൂ. അതുപോലെ ഈ അക്ഷരങ്ങളും സാഹിത്യങ്ങളൊക്കെ ഇതൊക്കെ ദീനിന് വേണ്ടി മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെയുള്ള പഠനം
എന്തു പഠിക്കുമ്പോഴും ഭൗതിക വിദ്യ അഭ്യസിക്കലും നന്നടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ആത്മീയ വിദ്യ എന്ന് പറയുന്ന ബ്രേക്കുണ്ടാകണം. അല്ലാതെ ഭൗതിക വിദ്യ പഠിച്ചുപോയാൽ അവന്റെ വസ്ത്രധാരണം മാറിപ്പോകും, ഭക്ഷണത്തിന്റെ ശൈലി മാറിപ്പോകും, ജീവിതത്തിന്റെ ശൈലി മാറിപ്പോകും. കള്ളുകുടിക്കുന്നതിനവന് മടിയുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഓരോന്നോരോന്ന് പുതിയതിങ്ങനെ പരിഷ്കാരങ്ങൾ കടന്നുവരും. അവന്റെ വസ്ത്രം വുളു ചെയ്താൽ ശരീരം വൃത്തിയാകുന്ന രൂപത്തിലല്ല, വിസർജനം നടത്തിയാൽ മാലിന്യങ്ങൾ പുറത്തുപോകുന്ന രൂപത്തിലല്ല ഇടുങ്ങിയ വളരെ നാളെ അവരെങ്ങാനും ജയിലിലേക്ക് പോയാൽ നീയും അവരുടെ പിന്നാലെ ജയിലിലേക്ക് പോകേണ്ടി വരും. ഹെയർ സ്റ്റൈലിനാണെങ്കിലും വസ്ത്രധാരണയ്ക്കാണെങ്കിലും ഭക്ഷണക്രമത്തിനാണെങ്കിലും കുടുംബജീവിതത്തിനാണെങ്കിലും സാമൂഹിക ഘടനകൾക്കാണെങ്കിലും എല്ലാറ്റിനും ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെ ആ നബിതങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി എത്രയെത്ര പഠിച്ചുയർന്നാലും, ബോംബെയിലെ വലിയ IAS ഉദ്യോഗസ്ഥനാണ്, ഇൻഫർമേഷൻ സർവീസിൽ പ്രവർത്തിക്കുന്ന വലിയ ഉദ്യോഗസ്ഥനാണ് സയ്യിദ് ഹസനൈൻ മിമിയാൻ അലി റസൂൽ. വലിയ താടിയാണ്, നല്ല തലപ്പാവാണ്, വലിയ കലക്ടറുടെ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് കമ്മീഷണർ ഡൽഹിയില് സയ്യിദ് അഷ്റഫ് മിയ. അദ്ദേഹം ഇൻകം ടാക്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പോസ്റ്റാണ്. നല്ല താടിയും തലപ്പാവുമുണ്ട്, ഒഴിവുള്ള സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സയ്യിദ് മുഹമ്മദ് അമീൻ മിയ. ഒന്നോ രണ്ടോ ആളല്ല ഞാൻ എണ്ണി പറയുന്നത്, വലിയ വലിയ തലങ്ങളിൽ എത്തിയിട്ടും അവർ കിതാബ് ഓതുകയും ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും നിസ്കാരതയമ്പുണ്ടാവുകയും അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഭൗതികമായി എത്ര പഠിച്ചുയർന്നാലും അവരുടെ ഈമാൻ തെറ്റിപ്പോകുന്നില്ല, സംസ്കാരം നശിച്ചുപോകുന്നില്ല. ഇന്ന് ലോകത്ത് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ വന്ന കാലഘട്ടത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറയിപ്പിക്കുന്നു. അതുപോലെ ഫതുഹുൽ മുബീനിൽ ഖാദി അവർകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിലും കാണാം, ബ്രിട്ടീഷുകാരൻ അക്കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് പുറത്തിറങ്ങാത്ത മുസ്ലിം സ്ത്രീകളെ പുറത്തിറക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാരന്റെ പെണ്ണുങ്ങളെ നല്ല മിന്നുന്ന കിളുങ്ങുന്ന കുലുങ്ങുന്ന ആഭരണങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും ആ നിരക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ടപ് ടപ് ശബ്ദമുണ്ടാക്കുന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ടും അവരെ റോട്ടിലൂടെ നടത്തുമായിരുന്നു. അത് കണ്ട് മെല്ലെ മെല്ലെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ വേണ്ടി അവർ പ്രത്യേകമായി ചെയ്തിരുന്നു എന്ന്. ഇന്ന് ടെക്സ്റ്റൈലുകളിൽ വരുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ വസ്ത്രവും ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകൾ വരികയാണ്. മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അത് ശരീരത്തിന്റെ കോലം മറക്കാത്തതും ശരീരത്തിന്റെ നിറം മറക്കാത്തതും ഇസ്ലാമിക സ്വഭാവമുള്ളതും അല്ലാതിരിക്കുമ്പോൾ കടയിൽ ചെന്നാൽ എനിക്ക് പറ്റിയതൊന്നും ഇവിടെയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാനുള്ള ആർജവം നമുക്കുണ്ടാകണം. അങ്ങനത്തൊരു വസ്ത്രം മാത്രമേ ഈ പെരുന്നാളിന് കിട്ടുകയുള്ളൂ എന്ന് നമ്മുടെ ഉപ്പ പറഞ്ഞാൽ കുട്ടികൾ പറയണം, ഉപ്പാ അത് വേണ്ട എന്ന്. മക്കൾ കരയൂലേ എന്ന് കരുതിയിട്ടാണ് വാപ്പ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ വാപ്പയല്ല മക്കൾ തന്നെ പറയണം, അങ്ങനത്തെ വസ്ത്രം നമുക്ക് വേണ്ട എന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇവിടെ ബോംബെയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ബോംബെയിൽ പെരുന്നാളാകുമ്പോ അവിടെ നല്ല വിളക്കുകൾ കത്തിച്ചിട്ട് ജുബ്ബയുടെ സ്റ്റാളുകൾ വരും, എല്ലാവരും വെള്ളവസ്ത്രം വാങ്ങിക്കൊണ്ടുപോകും. ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, ഇനി വലിയ പെരുന്നാൾ വരാനുണ്ട്.
ആരെങ്കിലും ബോംബെയിൽ നിന്നൊരാൾ കുറച്ച് നല്ല വെള്ളവസ്ത്രം വാങ്ങിക്കൊണ്ടുവരട്ടെ, പള്ളിയുടെ മുന്നിൽ ഒരു സ്റ്റാൾ കെട്ടിയിട്ട് എല്ലാവർക്കും അങ്ങ് വിൽക്കുക, പെരുന്നാളിനെല്ലാവരും നല്ല ഇറക്കമുള്ള സുജൂദിൽ ചെയ്താൽ, സുജൂദ് ചെയ്താലും പിൻഭാഗം കാണാത്ത രൂപത്തിൽ വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു മുഅ്മിനിന് ചേരുന്ന വസ്ത്രം കൊണ്ടുവരട്ടെ. സ്ത്രീകൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡിനെ കടകളിൽ തെണ്ടി ഇറങ്ങേണ്ട കാര്യമില്ല. എത്ര ഉമ്മമാർക്കാണ് ഇസ്ലാമിക വസ്ത്രം വേണ്ടത്? ഇവിടുത്തെ ഈ നമ്മുടെ ഈ വനിത ഷീ കെയർ ഒന്ന് കണക്കെട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ഒന്നങ്ങ് വാങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ ഇക്കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ടാകും, വിധവകളുണ്ടാകും, ഏതെങ്കിലും ഒരു പഴയ ടൈലർ മെഷീൻ വാങ്ങിയിട്ട് അവരുടെ വീട്ടിൽ വെച്ച് അവർ തയ്ച്ചു കൊടുക്കാം. വീട്ടിൽ നിന്ന് ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും സ്ത്രീകൾക്കൊരു ഫുൾക്കൈയൊക്കെ ഉള്ള കുപ്പായമാണ് നല്ലത്. കാരണം പലപ്പോഴും അന്യപുരുഷന്മാര് പ്രത്യക്ഷപ്പെടുമല്ലോ. വീട്ടിന്റെ ഉള്ളിലാകുമ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ മറച്ചുകൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ അത് തികച്ചും മഹറമായ ആളുകൾ മാത്രമേ ഉള്ളിൽ കയറുകയുള്ളൂ എന്ന് വെച്ചാലാണ്. പുതിയാപ്പിള്ളിന്റെ ജ്യേഷ്ഠനുണ്ടാകും, അനുജനുണ്ടാകും, അല്ലെങ്കിൽ പലരും വളരെ അടുത്ത കുടുംബമാണെന്ന് തോന്നുന്നവർ തന്നെ, മുത്താപ്പന്റെ മകനുണ്ടാകും, അമ്മായിയുടെ മകനുണ്ടാകും, ഇതൊന്നും പരസ്പരം കാണാൻ പറ്റാത്തവരാണ്. അപ്പൊ അവരുടെ മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെടുമല്ലോ എന്നതുകൊണ്ട് പെണ്ണിന് ഫുൾ സ്ലീവുള്ള ഡ്രസ്സ് വേണം. ഉള്ളിലായിരുന്നാൽ പോലും തലമറക്കണം. ആരുമില്ലാത്ത സമയത്ത് അവർ തുറന്നിട്ടാൽ കുഴപ്പമില്ല. അപ്പൊ അവർക്ക് പറ്റിയ ഇസ്ലാമിക ഡ്രസ്സ് വേണം. കടകളിൽ എവിടെയും ചെന്നാൽ അത് കിട്ടുകയില്ല. കടകളിലെല്ലാം ഉണ്ടാകും, മുറിച്ചു മുറിച്ച് മേലോട്ട് കയറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് തന്നെ എടുക്കലെന്ന് പറയും. അപ്പൊ നമ്മളുടെ ഒരു ഉത്സാഹം കൊണ്ട് അത് സാധിച്ചാൽ അത് നല്ലൊരു ജോലിയാണ്. കച്ചവടം ചെയ്യുന്നത് പണമുണ്ടാക്കാനല്ല, കച്ചവടം ചെയ്യുന്നത് സേവനത്തിനാണ്. കൃഷി ചെയ്യുന്നത് പണമുണ്ടാക്കാനല്ല, അത് സേവനത്തിനാണ്. സേവനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അള്ളാഹു തആല നമുക്ക് പണം തരും. പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊക്കെ അഴിമതി വരും. കാരണം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് അവന് ചിന്തയുണ്ടാകും. ചിന്ത കച്ചവടം ചെയ്യണം, ആളുകൾക്ക് നല്ല സാധനം എത്തിച്ചു കൊടുക്കണം എന്നതായിരിക്കണം. അപ്പൊ അള്ളാഹു തആല പണം തരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം വളർത്തുമാറാകട്ടെ. ഡിഗ്രി പഠനം ഇവിടെ നടത്തുന്ന കുട്ടികൾക്ക് ഡിഗ്രിയും പഠിച്ച് അത് കഴിഞ്ഞ് പി ജിയും പഠിച്ച് പി എച്ച് ഡിയും പഠിച്ച് നല്ല വികസിതമായ നല്ലൊരു സ്വഭാവം ഇവിടെ ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാര്, നമുക്ക് നല്ല സ്നേഹവും ഒത്തൊരുമയും എല്ലാം ഉണ്ടാകണം. വിട്ടുവീഴ്ചക്ക് നാം തയ്യാറാകണം. ഒരിക്കലും നമ്മൾ പരസ്പരം പിണങ്ങുകയും തെറ്റി നിൽക്കുകയും ചെയ്യരുത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, അതുപോലെ തറവാടിന്റെ പേരിൽ, കച്ചവടം വേർപെട്ടതിന്റെ പേരിൽ ഇതൊന്നും നമുക്ക് വേർതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. സയ്യിദിന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരൊറ്റൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വലിയൊരു സദസ്സിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളുകൾ, അതാ ഒരാളെ പിടിച്ചുകൊണ്ട് വരികയാണ് സദസ്സിലേക്ക്. സദസ്സിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. എന്താണ് കൊണ്ടുവരുന്നത്? ഇവർ പറയുന്നു, ഇതാ ഈ മനുഷ്യൻ ഞങ്ങളുടെ വാപ്പയെ കൊന്ന മനുഷ്യനാണ്. ഇസ്ലാമിന്റെ ഭരണാധികാരിയായ നിങ്ങൾ ഇയാളെ കൊല്ലണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ശരിയാണോ, നീ ഇവരുടെ പിതാവിനെ കൊന്നിട്ടുണ്ടോ? അതെ, ഞാനാണ് അവരുടെ പിതാവിനെ കൊന്നത്. സദസ്സ് മുഴുവനും നോക്കി നിൽക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, നീ ബോധപൂർവം കൊന്നതാണോ, അന്ധൻ കൊന്നതാണോ, അല്ലെ അറിയാതെ കൊന്നുപോയതാണോ? അല്ല, ഞാൻ ബോധപൂർവം കൊന്നത് തന്നെയാണ്. സദസ്സിനോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഇവർക്ക് വിധിക്കേണ്ടത്? കൊന്നവനെ കൊല്ലണം എന്നു തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെ അവിടെച്ച് കൊല്ലാൻ വേണ്ടി വിധിക്കുകയാണ്. അപ്പോ ആ മനുഷ്യൻ പറയുന്നു, എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്, എനിക്കൊറ്റ ആഗ്രഹമുണ്ട്, ഒന്ന് എന്റെ വീട്ടിൽ പോയി വരണം, എന്റെ ഭാര്യയെ കണ്ട് വിവരം പറഞ്ഞു വരണം, എന്റെ ചെറിയ മകനുണ്ട്, ആ മകന്റെ ഭൌതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുകൊടുക്കാനുണ്ട്, അതിനുവേണ്ടി ഒരു സമ്മതം എനിക്ക് തരണം. പറയുന്നു, പറ്റില്ല, വിടാൻ പറ്റൂല.
ഒരു കൊലയാളിയെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റില്ല, നീ തിരിച്ചു വന്നില്ലെങ്കിലോ. ആ മനുഷ്യന്റെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹം പൊളിയുകയാണ്. ആരെങ്കിലും ഒരാൾ ജാമ്യം നിന്നാൽ പറഞ്ഞേക്കാം. സമയമാകുമ്പോൾ അയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ ജാമ്യം നിന്നവനെ കൊല്ലും. ആരും മുന്നോട്ട് വന്നില്ല, അങ്ങനെ അവസാനം അയാളെ കൊല്ലാൻ വേണ്ടി ഉറച്ചു നിൽക്കുന്ന അവസാന ഘട്ടത്തിൽ അതാ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അങ്ങനെ ജാമ്യം സമ്മതിച്ചു. മൂന്ന് ദിവസം കൊണ്ട് പോയി തിരിച്ചു വരണം. ചോദിച്ചു, ഇയാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആരും അറിയില്ല. എവിടെയാണ് നിന്റെ നാട്? നാടിന്റെ പേര് പറഞ്ഞു. ആർക്കും പരിചയമുള്ള നാടല്ല. എന്തായാലും തിരിച്ചു വരൂല എന്ന് ഉറപ്പായിരിക്കുമല്ലോ. ജാമ്യം നിന്നത് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ പോയി. അങ്ങനെ പോയി തന്റെ ഭാര്യയുടെ അടുത്തും മക്കളടുത്തൊക്കെ സംസാരിച്ചു. മൂന്നാമത്തെ ദിവസം അസറിന്റെ സമയമായപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഇയാൾ വരണം. അസർ ജമാഅത്തായപ്പോൾ ആളെത്തിയില്ല. ഇനി ആരെയാണ് കൊല്ലാൻ പോകുന്നത്? അബൂദറുൽ ഗിഫാരിയെ. താങ്കളാണ് ജാമ്യം നിന്നിരിക്കുന്നത്, അതുകൊണ്ട് താങ്കൾ ഇതാ കുലയ്ക്ക് വിധേയനാകണം, റെഡിയായിക്കൊള്ളണം. അദ്ദേഹം പറഞ്ഞു, ഫി അമാനില്ല, ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാനത്തണം, ഞാനത് നിർവഹിക്കുക തന്നെ ചെയ്യും. അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെ ആ മനുഷ്യന് പകരമായി കൊല ചെയ്യാൻ വേണ്ടി നിർത്തുകയാണ്. അങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഓടി വരുന്നു, അരുതേ അരുതേ എന്ന് പറഞ്ഞിട്ട്. ഞാനിതാ എത്തിയിരിക്കുന്നു, ഞാൻ വൈകിപ്പോയതാണ്, വഴിയിൽ ചില പ്രതിബന്ധങ്ങളുണ്ടായിട്ട് ഞാൻ വൈകിപ്പോയതാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. അങ്ങനെ അദ്ദേഹത്തെ നിർത്തി. അതുകൊണ്ട് ഇനി വിധി നടപ്പിലാക്കുക. രണ്ട് കുട്ടികളെയും വിളിച്ചു, മരിച്ച പിതാവിന്റെ മക്കളെ വിളിച്ചിട്ട് അതാ സദസ്സിന്റെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കർമ്മം നിർവഹിച്ചുകൊള്ളുക. രണ്ടുപേരും വാളെടുത്തു വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ സദസ്സിന്റെ മുന്നിൽ നിന്ന് നേരെ വന്ന് ആ മനുഷ്യൻ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി തലവെച്ചു കൊടുക്കുമ്പോൾ അവർ വാള് താഴെയിട്ട് ആ മനുഷ്യനെ പിടിച്ചുമ്മ വെച്ച് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. സദസ് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനുഷ്യ, നിനക്ക് നിന്നെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ഞങ്ങൾക്കാർക്കും തെരഞ്ഞു വരാൻ പോലും പറ്റുകയില്ല, അഡ്രസ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയൊരു സന്ദർഭം എന്തായാലും നിന്നെ കൊല്ലും എന്നുറപ്പുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നീ തിരിച്ചു വന്നത്? അദ്ദേഹം പറഞ്ഞു, ഖശീതു അൻ യഖൂല അന്നാസ് ذهب الوفاء بالعهد بالوعد وعدا ചെയ്താൽ ലംഘിക്കുന്ന ഒരു കമാണ്, വാദക്ക് വഫാ ചെയ്യുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോയി എന്ന ആളുകൾ പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അബൂദറുൽ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, ഈ മനുഷ്യൻ പോയാൽ എന്തായാലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണല്ലോ, സ്വന്തം കൊലക്ക് വേണ്ടി ഇങ്ങനൊരു ചാൻസ് കിട്ടി എസ്കേപ്പ് ചെയ്തൊരു കുറ്റവാളി എങ്ങനെയെങ്കിലും തിരിച്ചു വരുമോ? അങ്ങനെ യാതൊരു നിരക്കും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാണ് മനുഷ്യ നിങ്ങൾ ജാമ്യം എന്നത്? അദ്ദേഹം പറയുന്നു, ഖശീതു അൻ യഖൂല അന്നാസ് ദഹബത് തആവുനു ഫീമാ ബൈനനാ, നമ്മൾ തീരെ സഹകരിക്കാത്ത പരസ്പരം സഹായിക്കാത്ത എനിക്ക് ജാമ്യം നിൽക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ ഒരൊറ്റക്കുറിപ്പ് പോലും എഴുന്നേൽക്കാതിരുന്നാൽ ഈ ഉമ്മത്ത് എന്തിനു പറ്റും? ഒരാൾ പോലും തയ്യാറായില്ലെങ്കിൽ ആളുകൾ പറയില്ലേ അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. സഹോദരന്മാരെ, മൂന്നാമത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾ സ്വന്തം പിതാവിനെ കൊല ചെയ്തിട്ട് ചരിത്രം വളരെ വിശാലമാണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാ. സ്വന്തം പിതാവിനെ കൊല ചെയ്തിട്ട് എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ വിടുവിടാനുള്ള കാരണം എന്താണ്? നിങ്ങളാണല്ലോ കൊണ്ടുവന്നതും മൂന്ന് ദിവസം കാത്തുനിന്നതും അവസാനം കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചതും എല്ലാം.
അവര് പറയുന്നു ഖശീനൂലു മനുഷ്യന്മാർക്ക് അഹു ചെയ്യുന്ന സ്വഭാവം അത് നഷ്ടപ്പെട്ടുപോയി എന്ന് ആളുകൾ പറയില്ലേ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അഹു ചെയ്തത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ നന്മയുടെ ഒരു ലോകം, എത്ര വലിയ സംഭവം ചെയ്തവരാണെങ്കിലും അഹു ചെയ്യുക, എത്ര വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിലും കൂടെ നിന്ന് സഹായിച്ചു വെക്കുക, ഇങ്ങനെയുള്ള മനോഭാവം ഇത് ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊല നടത്തുകയും തമ്മിൽ പിണങ്ങി നിൽക്കുകയും കല്യാണം വിളിക്കാതിരിക്കുകയും വിളിച്ചാൽ പോകാതിരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളെ നല്ല സ്നേഹത്തിൽ ഈമാനിന്റെ കാര്യത്തിൽ യോജിച്ചുകൊണ്ട്, അതുപോലെ മറ്റു മതക്കാരുമായി ഒരു രാജ്യത്തിന്റെ ആളുകൾ അവരുമായി അവരുടേതായ സൗഹാർദ്ദങ്ങൾ നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും എല്ലാം നാം പ്രവർത്തിക്കണം. ജീവിതത്തിൽ ആരോടും പിണങ്ങിക്കൊണ്ട് മരിക്കേണ്ടി വരരുത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ, ഹിമ്മത്ത് നൽകുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല പോകട്ടെ, അവരെയും നമ്മയും ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമ്മളെ തയ്യിബെ പരിചയപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇർഫാൻ ഉസ്താദിന്റെ ആമുഖ ഭാഷ നടക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ വർഷത്തെ ദർസിന്റെ ഈ വർഷ അധ്യയന വർഷത്തെ ആദ്യ കയ്യെഴുത്ത് മാഗസിൻ